നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു സ്പ്രെയർ ആണ്. സാധാരണ സ്പ്രെയർ അല്ല, മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് സ്പ്രെയറുകൾ അവൈലബിൾ ആണ്. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് പമ്പ് ചെയ്യേണ്ട, സാധാരണ സ്പ്രെയറല്ല, നമ്മൾ എയർ പമ്പ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. ഇതിന് അതിന്റെ ആവശ്യമില്ല. ഇതിനുള്ളിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ബാറ്ററി ഉണ്ട്. നമുക്ക് സാധാരണ മൊബൈൽ ചാർജറുള്ള ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് ഇതിനുള്ളിലാണ് കേട്ടോ, ഈ ചാർജ് കേബിൾ കൊടുത്തതിനുള്ളിലാണ്, റബ്ബറായിട്ട് കെട്ടിയിട്ടുണ്ട്. കമ്പനി ഇങ്ങനെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന USB കേബിൾ ആണ്, ഇത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. സി ടൈപ്പ് കേബിൾ ആണ്, ലേറ്റസ്റ്റ് ടൈപ്പ് സി ടൈപ്പ് കേബിൾ ആണ്. ഇവിടെ കണക്ട് ചെയ്യാം. ചാർജിന് കൂടി ഇല്ല, വയറ് മാത്രമേ ഉള്ളൂ. നമ്മുടെ മൊബൈലിന്റെ ചാർജറിലേക്ക് വെച്ചിട്ട് ചാർജ് ചെയ്യാം. അതുകൊണ്ട് അഡാപ്റ്റർ കൊടുത്തിട്ടില്ല. ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റി 1 ലിറ്റർ ആണ്, 1 ലിറ്റർ ആണ്. പാത്രം തന്നെ വേണമെന്നില്ല, അതിന് ഷൂട്ടാവുന്ന ഏത് പാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 1 ലിറ്റർ ആണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇത് കുറച്ചും കൂടെ വലിപ്പമുള്ളതാണ്, 5 ലിറ്റർ ആണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. 5 ലിറ്റർ വരുന്നതാണ്. ഇതും ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ചെറിയ ചാർജിങ് ഇതുണ്ട്. സാധാരണ ഉപയോഗം പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള അഡ്വാൻറ്റേജ്. ഇതാണ് ഇതിൻ്റെ പാത്രം. ഇതാണ് 5 ലിറ്റർ കൊള്ളുന്ന ടാങ്കാണ്, നല്ല കട്ടിയുള്ള നല്ല ടാങ്കാണത്. നമുക്ക് ഈ കാണുന്ന പോലെ നമുക്ക് ടാഗ് ചെയ്തിടാൻ പറ്റും. നമുക്ക് പുറത്ത് തൂക്കിയിട്ടിട്ട് നമുക്ക് ചെയ്യാം. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു പമ്പുണ്ട്, ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന പമ്പ്. ഇതാണ് ഇതിനുള്ളിൽ തന്നെയാണ് ബാറ്ററി വരുന്നത്. USB ചാർജറാണ്, ചാർജിങ് പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഇതാണ് ചാർജിങ് പോയിന്റ്. അഡാപ്റ്ററിൽ കൂടെയും കൊടുക്കുന്നില്ല. നമുക്ക് ഇവിടെ കുത്തി ചാർജ് ചെയ്യാം. അതായത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും, ഇതിനുള്ളിൽ തന്നെ വർക്കാവും. ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് 1 ബെൽറ്റാണ്, നമുക്ക് ഹാങ് ചെയ്യാനുള്ള ബെൽറ്റ് കൂടെ ഉണ്ട്. പിന്നെ ഉള്ളത് 2 പൈപ്പുണ്ട്. പൈപ്പ് കണക്ട് ചെയ്ത് 2 ഒരു നട്ട് സ്പെയർ കമ്പനി വയ്ക്കുന്നുണ്ട്. ഈ നട്ടാണ് സ്പെയർ ഉണ്ട്. നമുക്ക് കണക്ട് ചെയ്ത് എങ്ങനെയാന്ന് നോക്കാം. ഒരു നോസ് ഇവിടെ ഇങ്ങനെ കൊടുക്കുക, ജസ്റ്റ് പ്രസ് ചെയ്യുക, ഇത് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ളൂ ഫിറ്റിംഗ്. ഇത് പറഞ്ഞാൽ എക്സ്ട്രാ ആണ്, ഇവിടെ ഇടാൻ പറഞ്ഞാൽ എക്സ്ട്രാ കൊടുത്തിരുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് പാത്രം ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ കിട്ടുകഴിഞ്ഞാൽ ഇതുപോലെ അടിക്കാൻ പറ്റും. മൊബൈലായിട്ട് കൊണ്ടുവന്ന് നമുക്ക് അടിക്കാൻ പറ്റും, ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ക്യാനാണ്, ഇത് കൂടെ ഉള്ളതാണ്, നമുക്ക് അടച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഓസ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്, ഇത് എക്സ്ട്രാ അല്ല കേട്ടോ, ഇത് ഇവിടെ കണക്ട് ചെയ്യാനുള്ളതാണ്. ഞാൻ പറഞ്ഞതിനകത്ത് പ്രശ്നം വന്നതാണ്, ഇത് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളതല്ല, ഇത് രണ്ടാമത്തെ കണക്ടറാണ്. ഇത് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഈ ഓസ് ഇവിടെ കുത്തി നമുക്ക് ഇത് കണക്ട് ചെയ്യാനുള്ള നട്ടാണത്. എക്സ്ട്രാ കൊടുത്തിട്ടുള്ളതല്ല. ഇതാണ് ചാർജിങ് കേബിൾ, എൻ്റെ കൂടെ ഉണ്ട്, അഡാപ്റ്റർ എൻ്റെ കൂടെ ഇല്ല. നെതർലാൻഡ് കമ്പനിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയാനായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞങ്ങൾ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളോട് ചാറ്റ് ചെയ്യുക, കൂടുതൽ വിവരങ്ങളൊക്കെ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.